ഇന്നത്തെ ഏറ്റവും വാർത്താപകലിൽ നിറഞ്ഞു നിന്ന വാർത്ത കോവിഡ് വാക്സിൻ അനുമതി ലഭിച്ച കാര്യം തന്നെയായിരുന്നു. ഏതൊക്കെയാണ് ഇന്ന് അനുമതി ലഭിച്ചിരിക്കുന്ന ഡി ജി സി ഐ അഥവാ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചിരിക്കുന്ന വാക്സിനുകൾ എന്ന് പരിചയപ്പെടാം. ഈ വാക്സിനുകൾ എങ്ങനെയാണ് നമ്മുടെ പക്കലേക്ക് എത്തുക, നമ്മളിലേക്ക് എങ്ങനെയാണ് വാക്സിൻ എത്തുക എന്നതുകൂടി അതിവേഗം നമ്മളൊന്ന് പരിശോധിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട വാക്സിനുകൾ, അതിൽ ആദ്യത്തത് കോവിഷീൽഡാണ്. 70% ഫലപ്രാപ്തിയുണ്ട് എന്ന് 3 ഘട്ട പരീക്ഷണങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ട കോവിഷീൽഡ് എന്ന സൂപ്പർ വാക്സിൻ. 90% മുകളിലുള്ള ഫേസറിന് ചില പരിമിതികളുണ്ട്, അതിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിന്റെ റെഫ്രിജറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കുറച്ചുകൂടി സാമ്പത്തിക നിലയിൽ താഴെ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിൽ സംവിധാനം ചെയ്തതും നിർമ്മിച്ചിരിക്കുന്നതുമായ വാക്സിൻ. ഓക്സ്ഫോർഡും ആസ്ട്രാസെനക്കയും ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ ലാഭമല്ല എന്നാണ് ഉൽപാദകർ പറയുന്നത്. ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്നു എന്ന പ്രത്യേകത. സാമ്പത്തിക ശേഷി കുറഞ്ഞ രാജ്യങ്ങളിൽ കോവിഷീൽഡ് വാക്സിൻ ലഭ്യമാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് ഇത് വികസിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ നിർമ്മാണ സഹകരണം ട്രയൽ ഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിലെ ഈ വാക്സിൻ വേരിയന്റ് നിർമ്മിക്കുക. 2 മുതൽ 8 വരെ സെന്റിഗ്രേഡ് താപനിലയിൽ ഫ്രിഡ്ജുകളിൽ സൂക്ഷിക്കാം. ഫേസറിന്റെ കാര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകർ അറിയണം. 90% ഫലപ്രാപ്തിയുണ്ടെന്ന് കണ്ടെത്തിയ ഫേസർ വാക്സിൻ ആകട്ടെ -70°C മാത്രമാണ് അവയുടെ കോൾഡ് സ്റ്റോറേജ് നടത്താൻ സാധിക്കുക. പക്ഷേ കോവിഡ് വാക്സിൻ, ഈ കോവിഷീൽഡ് വാക്സിന് 2 മുതൽ 8 ഡിഗ്രി വരെയാണ് സെൽഷ്യസ് താപനില വേണ്ടത്. അതായത് കുറച്ചുകൂടി സാമ്പത്തിക ചിലവ് കുറവാണ് കോവിഷീൽഡ് വാക്സിൻ സൂക്ഷിക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും എന്നർത്ഥം. ഇന്ത്യ പോലെ 138 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഈ കോവിഷീൽഡ് വാക്സിൻ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാകുന്നു. ഈ ഫേസറിനേക്കാൾ അതിന് താഴ്ന്ന ഒരു നിലയിലുള്ള ചിലവ് മാത്രമേ ശേഖരണത്തിലുള്ളൂ എന്നുള്ളത്. വാക്സിൻ അടുത്തത് കോവാക്സിൻ ആണ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോവിഡ് വാക്സിൻ. കോവിഷീൽഡ് വാക്സിന് പൂർണ്ണമായും ഇന്ത്യയുടേതല്ല, അത് ഓക്സ്ഫോർഡും ഓസ്ട്രസിനേക്കുമാണ് അതിന് പിന്നിലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവാക്സിൻ. കോവാക്സിൻ ഭാരത് ബയോടെക് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടുകൂടി, ഗവേഷണ സഹായത്തോടുകൂടിയാണ് ഈ കോവാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കോവാക്സിനെ ചൊല്ലി ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. കോവാക്സിന് 2 ഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി 3-ഘട്ട പരീക്ഷണത്തിന് ഡി ജി സിക്ക് അനുമതി കൊടുക്കുന്ന വേളയിലാണ് ഇപ്പോൾ അടിയന്തരമായി വാക്സിൻ നൽകാൻ കോവാക്സിന് അനുമതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂർ പറയുന്നത് ഈ ഘട്ടത്തിൽ കോവാക്സിൻ വിതരണം ചെയ്യാനുള്ള അനുമതി നൽകുന്നത് പ്രീമച്യൂർ ആണ് എന്നാണ്. എന്നാൽ അതിനെ തള്ളിക്കൊണ്ടിപ്പോൾ കേന്ദ്രാരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ഡിസ്ഗ്രേസ്ഫുൾ ആണ്, ഇങ്ങനെ പറയാൻ പാടില്ല. 110% ഫലപ്രാപ്തി കോവാക്സിൻ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുതന്നെയാണ് ഡി ജി സി എയും പറയുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. പക്ഷേ 3-ഘട്ട പരീക്ഷണം ഇനിയും കടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യം. ICMR ചേർന്ന് ഭാരത് ബയോടെക് വികസിപ്പിച്ചു. ജീവനില്ലാത്ത വൈറസുകളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ക്ലാസിക് വാക്സിനാണ് യഥാർത്ഥത്തിൽ കോവാക്സിൻ. വാക്സിനോടൊപ്പം പ്രതിരോധശേഷി കൂട്ടാനുള്ള അഡ്ജുവന്റുകൾ അഥവാ ബൂസ്റ്ററുകൾ കൂടി ഇതിൽ ലഭ്യമാണ്. അതായത് വാക്സിന്റെ അളവ് കുറവാണെങ്കിലും ആ വാക്സിനിലുള്ള ബൂസ്റ്ററുകൾ, അതാണ് ഈ അഡ്ജുവന്റുകൾ ചേർത്താണ് ഭാരത് ബയോടെക് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ വാക്സിനായിരിക്കും കോവാക്സിൻ എന്നാണ് ഭാരത് ബയോടെക്കിന്റെയും ICMR വാദം. ഹെപ്പറ്റൈറ്റിസ് എ, ഇൻഫ്ലുവൻസ വൈറസ്, പോളിയോ എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനുകൾ ഈ ക്ലാസിക് വാക്സിനുകളുടെ ഗണത്തിൽപ്പെട്ടവയാണ്. ഇനി ഈ വാക്സിൻ വിതരണം ചെയ്യുമ്പോഴുള്ള പ്രയോറിറ്റി ഫിക്സ് ചെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് ഇത് ആദ്യം ലഭിക്കുക എന്നുകൂടി പരിശോധിക്കാം. മൊത്തം 30 കോടി ആളുകളുടെ മുൻഗണനാ പട്ടികയാണ് ഇന്ത്യയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 3 കോടി ഇന്ത്യയിലെ കോവിഡ് മുന്നണി പോരാളികളാണ്, ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്ന് നമുക്ക് പറയാം. അതിൽ 1 കോടിയോളം ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ തുടങ്ങി ആശുപത്രിയിലെ കോവിഡ് പരിചരണ വിഭാഗത്തിൽ നിൽക്കുന്ന നഴ്സുമാരടക്കമുള്ള ജീവനക്കാരിലേക്ക് 1 കോടിയോളം, 2 കോടിയോളം വരുന്ന മുന്നണി പ്രവർത്തകരും മുനിസിപ്പൽ ജീവനക്കാർ, അതായത് പോലീസ് ഓഫീഷ്യൽസും പോലീസ് ജീവനക്കാരടക്കം മുനിസിപ്പാലിറ്റിയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ, ബാക്കി 27 കോടി 50 വയസ്സിന് മുകളിലുള്ളവർ, ഗുരുതര രോഗസാധ്യത പ്രദേശങ്ങളിൽ നിൽക്കുന്നവർ, ബാക്കിയുള്ളവർ എന്നിങ്ങനെയാണ് ആദ്യഘട്ടത്തിലുള്ള 30 കോടിയിൽ പെടുക. അപ്പോൾ പ്രേക്ഷകർക്കുള്ള സ്വാഭാവികമായ ചോദ്യം, ഈ പട്ടികയിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായും 50 വയസ്സിന് മുകളിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 30 കോടിയുടെ പട്ടികയിൽ ഉൾപ്പെടും.
ഈ പട്ടിക തയ്യാറാക്കിയിട്ടില്ല. പക്ഷേ 3 കോടി ആദ്യത്തെ ഫ്രണ്ട്ലൈൻ കോവിഡ് വാരിയേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസ് ഓഫീഷ്യൽസിന്റെയും മുനിസിപ്പാലിറ്റിയിലെ അഥവാ പഞ്ചായത്തുകളിലെ പ്രവർത്തകരുടെയും കാര്യത്തിൽ കൃത്യമായ പട്ടിക തയ്യാറായി കഴിഞ്ഞു. മുൻഗണനാ വിഭാഗത്തിലുള്ളവരെ ആരോഗ്യവകുപ്പ് കണ്ടെത്തും. സ്വയം രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം 2ാം ഘട്ടത്തിലായിരിക്കും. അത് കോവിൻ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുക. അതിൽ 50 വയസ്സ് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രായം 50 കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ മുൻഗണനാ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർക്കും. അതിനോടുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ആണോ അത് തയ്യാറായി വരുന്നതനുസരിച്ചായിരിക്കും 2ാം ഘട്ടത്തിലെ രജിസ്ട്രേഷൻ നടക്കുക. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇത് ആരോഗ്യ പ്രവർത്തകർക്ക്, ഒപ്പം മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഈ കോവിഡ് ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്നറിയപ്പെടുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ വരിക. 3 കോടി എന്നർത്ഥം. ഇന്ത്യ ഒട്ടാകെ, അത് സംസ്ഥാനങ്ങളിലും അത് ബാധകമാണ്. ഇനി ഇത് എവിടെയാണ് കിട്ടുക എന്നതാണ് ചോദ്യം. ഇത് പൊതു സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളെ സ്ഥിരം കേന്ദ്രങ്ങളാക്കും. നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ആ ആശുപത്രി സംവിധാനങ്ങളിലൂടെയായിരിക്കും ഇത് നടപ്പിലാക്കുക. സ്കൂളുകളും കമ്മ്യൂണിറ്റി ഹാളുകളും വാക്സിൻ വിതരണ കേന്ദ്രങ്ങളാക്കി തിരഞ്ഞെടുക്കപ്പെടും. ഓർമ്മിക്കണം, നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണമായി അഡൾട്ട് വിഭാഗത്തിന് നൽകുന്ന ഏറ്റവും എക്സ്റ്റെൻസീവായ ഒരു വൈറസ് വാക്സിൻ വിതരണമാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്. ആരെയും നിർബന്ധിക്കില്ല എന്ന പ്രത്യേകതയുണ്ട്. എന്നാൽ വാക്സിൻ തന്നെയാണ് നല്ല പ്രതിരോധം എന്ന ആശയവും ബോധവൽക്കരണവും നടന്നുകൊണ്ടേയിരിക്കും. പൊതുവിപണിയിൽ ഇത് ലഭ്യമാകുമോ എന്നതാണ് ചോദ്യം. നിലവിൽ പൊതുവിപണിയിൽ ഇത് ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ, അതായത് ഏപ്രിൽ വരെയെങ്കിലും, ഇത് പൂർണ്ണമായും സർക്കാർ സംവിധാനത്തിലൂടെയായിരിക്കും ലഭ്യമാവുക. കുട്ടികൾക്ക് ലഭ്യമാകുമോ എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും നിലവിൽ ഈ 2 വാക്സിനുകളും ലഭ്യമാക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. 18 വയസ്സിന് മുകളിലുള്ളവർ 3ാം ഘട്ടത്തിലായിരിക്കും എത്തുക. ആദ്യഘട്ടത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവർ കോവിഡ് ബാധിതർക്ക് സ്വീകരിക്കാമോ എന്നതാണ് ചോദ്യം. പോസിറ്റീവ് ആയിരിക്കുമ്പോൾ, ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ ഒന്നും തന്നെ കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ കഴിയില്ല. നെഗറ്റീവായി കഴിഞ്ഞതിനു ശേഷം സ്വാഭാവികമായി ആന്റിബോഡി ഡെവലപ്പ് ചെയ്തതുകൊണ്ട് കോവിഡ് വാക്സിൻ നമുക്ക് ആവശ്യവുമല്ല. അതുകൊണ്ട് കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളവർക്കും കോവിഡ് വാക്സിൻ നൽകില്ല എന്നർത്ഥം. ഗുരുതര രോഗമുള്ളവർ എടുക്കാമോ എന്നതാണ് ചോദ്യം. യെസ് എന്നാണ് ഉത്തരം. ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് സ്വീകരിക്കാം. പാർശ്വഫലമുണ്ടോ എന്നതാണ് ചോദ്യം. പനി, തടിപ്പ്, ശരീരവേദന തുടങ്ങിയവ വളരെ മൈന്യൂട്ടായ ആളുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വളരെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഈ വാക്സിൻ ഇല്ല എന്നത് തന്നെയാണ് ഈ 3 ഘട്ടങ്ങളിലൂടെയും കോവിഷീൽഡും 2 ഘട്ടങ്ങളിലൂടെയും കോവാക്സിനും നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. എങ്ങനെയാണ് വാക്സിൻ വിതരണ സംവിധാനം എന്ന് കൂടി നോക്കൂ. വലിയ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ കോവാക്സിൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തണം. അതിനുവേണ്ടി കോൾഡ് ബാഗുകളിലാക്കി, കോൾഡ് ബോക്സുകളിലാക്കി വിമാനത്താവളങ്ങളിൽ എത്തിക്കും. അവിടെ നിന്നും ജില്ലാ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും. ജില്ലാ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും ഇൻസുലേറ്റഡ് ആംബുലൻസുകൾ വഴി, അതായത് വിതരണ കേന്ദ്രങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കും. അവിടെ റെഫ്രിജറേഷൻ അവ സൂക്ഷിക്കും. അതിനുശേഷം വാക്സിൻ കാരിയറുകൾ വഴി വിതരണം ചെയ്യുന്ന മുറികളിലേക്ക് അവ കൊണ്ടുപോകും. വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കൃത്യമായും സാമൂഹിക അകലം പാലിച്ച് വാക്സിനേറ്റർ ഓഫീസർമാരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ വാക്സിൻ വിതരണം നടക്കുക. അതിനൊരു കാത്തിരിപ്പ് മുറി സജ്ജീകരിക്കും. 2ാമത്തെ വാക്സിനേഷൻ ഓഫീസർ തിരിച്ചറിയൽ രേഖ പരിശോധിച്ചതിനു ശേഷം വാക്സിനേഷൻ മുറിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും. അവിടെ കുത്തിവയ്പ്പിൽ പരിശീലനം ലഭിച്ച നഴ്സുമാർ, ഡോക്ടർമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ വാക്സിനേഷൻ നടക്കും. അതിനുശേഷം നിരീക്ഷണ മുറിയിലേക്ക് കടക്കണം. നിരീക്ഷണ മുറിയിൽ 30 മിനിറ്റ്, അരമണിക്കൂർ നേരം നമ്മൾ കാത്തിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള തടുപ്പ്, ഏതെങ്കിലും തരത്തിലുള്ള പനി, അങ്ങനെയുള്ള പാർശ്വഫലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അരമണിക്കൂർ നേരം നിരീക്ഷണ മുറിയിൽ ഇരുന്നു കഴിഞ്ഞതിനു ശേഷം ഹാപ്പി ബാക്ക് ടു ഹോം, കോവിഡിനെ നമ്മൾ പ്രതിരോധിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യാം. പക്ഷേ അപ്പോഴും നമ്മൾ ജാഗ്രത കൈവിടാൻ പാടില്ല. വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ ബാധ്യസ്ഥമാണ് എന്നർത്ഥം. ഇനി വാർത്ത ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ പറയുന്നതനുസരിച്ച് ഈ 2 വാക്സിനുകളും വളരെ വേഗം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് രാധാകൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക്. തീർച്ചയായിട്ടും വാക്സിൻ യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ ഇനിയുള്ളത് ഈ വാക്സിൻ എങ്ങനെ ജനങ്ങളിലേക്ക് ഫലപ്രദമായിട്ട് എത്തിക്കും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായിട്ടും ഒപ്പം മറ്റ് നിരവധി സവിശേഷതകളുള്ള രാജ്യമാണ്. 138 കോടിയോളം വരുന്ന ജനങ്ങൾ, ഏതാണ്ട് 600,000-ലേറെയുള്ള ഗ്രാമങ്ങൾ, 7,000-ലേറെ വരുന്ന നഗരങ്ങൾ, ഇവിടങ്ങളിലേക്കെല്ലാം ഈ വാക്സിൻ എത്തിക്കുക, സമയബന്ധിതമായി എത്തിക്കുക എന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള
പ്രവർത്തനങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നടപ്പാക്കാനായിട്ട് ഉള്ളത്. അത് വളരെ കൃത്യമായിട്ട് നടത്തിയാൽ മാത്രമായിരിക്കും ഈ പ്രതിരോധ യജ്ഞം, വാക്സിൻ പ്രതിരോധ യജ്ഞം അത് ഫലപ്രദമായിട്ട് പൂർത്തിയാക്കാനായി സാധിച്ചു എന്ന വിലയിരുത്തലിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുക. ഇതിന് ഏറ്റവും പ്രധാന സഹായക രൂപമായി സർക്കാർ ഉപയോഗിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത് വ്യോമസേനയെയും ഒപ്പം ഇന്ത്യൻ റെയിൽവേയുമാണ്. നമുക്ക് ഈ രണ്ട് ഇന്ത്യയുടെ വ്യോമസേനയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഇന്ത്യൻ റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും ശരി, മറ്റ് പല ഘട്ടങ്ങളിലും അവരവരുടെ പ്രാഗൽഭ്യം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് എന്നതാണ് ഈ അനുകൂല ഘടകമായി നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കുക. ഇന്ത്യൻ വ്യോമസേനയുടെ വലിയ ചരക്ക് വിമാനങ്ങൾ, ഈ വലിയ ചരക്ക് വിമാനങ്ങൾ പ്രത്യേകിച്ച് ഗ്ലോബ് മാസ്റ്ററിനെ പോലെയുള്ള ചരക്ക് വിമാനങ്ങൾ, അത് വാക്സിൻ ഉൽപ്പാദക കേന്ദ്രങ്ങളിൽ നിന്നും വാക്സിൻ കൊണ്ട് ഉപകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള നടപടികളാകും പൂർത്തിയാക്കുക. ഇവിടെ നിന്ന് ഈ ഉപകേന്ദ്രങ്ങളിൽ നിന്ന് ചിനൂക്കിനെ പോലെയുള്ള ഹെലികോപ്റ്ററുകളിൽ മറ്റ് മേഖലകളിലേക്ക്, വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന സംഭരണ സ്ഥലങ്ങളിലേക്ക് അവ എത്തിക്കും. അവിടെ നിന്ന് പിന്നീട് വിതരണ കേന്ദ്രങ്ങളിലേക്ക് വിതരണം ചെയ്ത് അവിടെ വെച്ച് വാക്സിനേഷൻ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയായി പരീക്ഷിക്കാൻ രാജ്യം പോകുന്നത്. ഇനി വിദൂരതയിലുള്ള ഗ്രാമങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറുന്നത് അതാണ്. അങ്ങനെ ഉള്ള ഘട്ടത്തിലാണ് ഇന്ത്യയുടെ നാഡീ ഞരമ്പുകൾ എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേയുടെ റെയിലുകൾ വഴി അതിനെ ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും രണ്ടാം വിഭാഗത്തിൽ നടത്തുക. അത് പ്രത്യേകം നമ്മുടെ ട്രെയിനുകളിൽ തന്നെ പ്രത്യേകം ശീതീകരിച്ച വാഗണുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വാക്സിൻ കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും, വാക്സിൻ കൊണ്ടുപോകാൻ തയ്യാറായിട്ടുള്ള ഇപ്പോൾ വാഗണുകൾ ഇതിനകം തന്നെ തയ്യാറായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും.